ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എവർക്കും പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ദിസ് ഇസ് ഫ്രം ചിന്നി സ്റ്റിൽ വിഷൻ ഓൺ ദ വേ. ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷം തികയുകയാണ്. ഇപ്പോൾ ചാനലിൽ ഇപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻസ് ഒന്നും കഴിഞ്ഞ വർഷത്തെ പോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ എടുത്ത് പറയാനൊന്നുമില്ല. എങ്കിൽ പോലും ഉണ്ടായിട്ടുള്ള ഇമ്പ്രൂവ്മെൻസൊക്കെ അങ്ങേറ്റം എഫക്റ്റീവ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ചാനൽ ഇപ്പോൾ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയൊക്കെ അല്ല, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഒക്കെ ഇടുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ റേറ്റിംഗ് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ നമുക്കൊരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കടക്കാം. ഇപ്പോൾ വ്യൂ റേറ്റിൻ്റെ കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ 2024 മുമ്പ് നമ്മൾക്കൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിന് എക്സ്പെക്ട് എത്ര വ്യൂസ് കിട്ടും, എത്ര കിട്ടത്തില്ല എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. ഇപ്പം അതായത് ഇപ്പം നമ്മളൊരു കണ്ടൻറ്റ് ഇടുന്ന സമയത്ത് ഇതിന് ഇത്രയും വ്യൂസ് കിട്ടുമ്പോൾ ചില സമയത്ത് വ്യൂസ് കുറയാം, ചില സമയത്ത് വ്യൂസ് കൂടാം, അങ്ങനത്തെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു വർഷം തൊട്ട്, അതായത് 2024 ശേഷം ഇറക്കിയിട്ടുള്ള മിക്ക വീഡിയോസ്, ഇപ്പം ജാനുവരി തൊട്ട് ഈ മാസം വരെ ഇറങ്ങിയിട്ടുള്ള മിക്ക വീഡിയോസിനും 100+ വ്യൂസ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഒരു വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഇട്ട വീഡിയോസ് എല്ലാം എവർഗ്രീൻ ടൈപ്പ് ആണെന്നുള്ളതും കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളതും ഒരു ഘടകം തന്നെയാണ്. ഇപ്പോൾ കാരണം വെച്ചാൽ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് മാത്രമേ വീഡിയോ ഇടുന്നുള്ളൂ. നമ്മൾ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ മിക്ക ആൾക്കാരും ഡെയിലി വീഡിയോസ് ഇടുന്നതിനെ പറ്റിയൊക്കെ ആയിരിക്കും കൂടുതലും ശ്രമിക്കുക. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് എനിക്ക് ആഴ്ചയിൽ ഒരിക്കലും വെച്ച് വീഡിയോ ഇടാനാണ് പറ്റുന്നത്. ഈവൻ ഈ മാസം ഈ ഒരു ടൈമിൽ പോലും എനിക്ക് ഇടയ്ക്കെങ്ങാണ്ട് വീഡിയോ ഇടാൻ പറ്റാതെ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്നതും അപ്പോൾ അത് കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ബോണസായിട്ടുള്ളൊരു കാര്യം, വീഡിയോസ് ബോണസായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിപ്പോൾ ഇപ്പം ഇട്ട വീഡിയോസ് എല്ലാം കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുന്ന രീതിയിലും എവർഗ്രീൻ ആയിട്ടുള്ള രീതിയിലൊക്കെ മാറി വരുന്നതൊക്കെ ഒരു ബോണസായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നും ഇതിൻ്റെ പറച്ചിലായിട്ടോ തോന്നും ഇതിൻ്റെ വീഡിയോസ് എല്ലാം 1 മില്യൺ വ്യൂസ് ഒക്കെ കടിച്ച് കാണുമെന്നൊക്കെ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ 100+ വ്യൂസ് ഒക്കെ അല്ലേ വന്നിട്ടുള്ളൂ എന്ന് തോന്നും. ഇപ്പം ഇപ്പോൾ വൈറൽ ഒരു വീഡിയോ വൈറലാവുമെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. അതിനെപ്പറ്റി കൂടുതൽ പറയാനായിട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഹേ പ്രഭു എന്ന് പറയുന്ന മീമ് തന്നെയാണ്. ഇപ്പം അത് നേരത്തെ ഇറങ്ങിയിട്ടുള്ളൊരു ഒരു സൗണ്ട് തന്നെയാണത്. പക്ഷേ അത് വീണ്ടും അതിൻ്റെ ഒറിജിനൽ വേർഷനോട് കൂടി ഇറക്കിയപ്പോൾ അത് കുറച്ചുകൂടെ പോപ്പുലാരിറ്റിയിലേക്ക് വന്നു എന്നുള്ളതാണ്. അത് ആരും അത്ര എക്സ്പെക്റ്റ് ചെയ്ത് കാണത്തില്ല അത് പിന്നെയും വൈറലായിട്ട് വരും എന്നുള്ളത്. ഇപ്പോൾ ഞാൻ അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതെന്നുള്ളൂ. ഇപ്പം ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ റിസൾട്ട് ഇപ്പോൾ ഈ ഇറക്കിയിട്ടുള്ള മിക്ക വീഡിയോസിലും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വ്യൂ റേറ്റിനെ പറ്റി നോക്കുമ്പോൾ ഇട്ട വീഡിയോസ് എല്ലാം 100% വന്നിട്ടുണ്ട്, എവർഗ്രീനുമാണ്. എന്നാൽ അത് കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോലെ ഹയർ വ്യൂസ് അങ്ങനെ എടുത്ത് പറയാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് അങ്ങനെയൊന്നുമില്ല. എല്ലാ വീഡിയോസും ഒന്നിനൊന്ന് മെച്ചം തന്നെ ആയി വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഒരു സന്തോഷകരമായ കാര്യം. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ചാനലിലുണ്ടായ ഒരു മേജർ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ റേറ്റിലുള്ള മാറ്റമാണ്. അതിപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിലും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ ആണെങ്കിലും സബ്സ്ക്രിപ്ഷനിൽ അങ്ങനെ വലിയ ഇടിവൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, പതിയെ പതിയാണ് കയറി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പം സാധാരണ ആയിരുന്നെങ്കിൽ നമ്മളൊരു വീഡിയോ ഇറക്കുന്ന സമയത്ത് ഇതിന് സബ്സ്ക്രൈബ് ചെയ്യുമോ, അല്ലെങ്കിൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യുമോ, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഗ്രാജുവലായിട്ട് നമുക്കങ്ങനെ കിട്ടുമോ എന്നുള്ളതിനെ പറ്റി നമുക്കങ്ങനെ വലിയ എക്സ്പെക്റ്റേഷനും വെക്കാൻ പറ്റത്തില്ലായിരുന്നു. ചെയ്താൽ ചെയ്തു, ഇല്ല ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം ഇപ്പോൾ ഈ വർഷം തൊട്ട് ഇറങ്ങിയിട്ടുള്ള മിക്ക വീഡിയോസിലും ഒരു ഭൂരിഭാഗം, ഒരു 95% അപ്രോക്സിമേറ്റ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ ഒരു വീഡിയോയിലേക്ക് നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നിട്ടില്ല എന്നുള്ളതാണ്.
അപ്പോൾ അതൊരു എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതായത് പിന്നെ ആൾക്കാർക്ക് ആൾക്കാരെ എനിക്ക് എൻഗേജ് ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഉള്ള ചില ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ ടെക്നിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇതിപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന വീഡിയോസൊക്കെ മിക്കതും എൻ്റെ ഫോണിൽ നിന്നാണ്. പക്ഷെ ഇപ്പം ഞാൻ ഒരു ഒരു പ്രൊഫഷണൽ ക്യാമറ ഇപ്പോൾ ഒരെണ്ണം മേടിച്ച് അതിൽ കൂടെയാണ് ഇപ്പോൾ നിങ്ങൾ പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ അത് ടെക്നിക്കൽ സൈഡിൽ നിന്നൊരു ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് അങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ അതിപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ടിൻ്റെ പുറത്താണ് എനിക്കിതിങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയത് തന്നെ. സോ അതൊരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ്. ഇപ്പം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇമ്പ്രൂവ് എന്നുവെച്ചാൽ ഈ വീഡിയോ ഇറക്കി, അതായത് ഈ ക്യാമറ മേടിച്ച ശേഷം ഇറക്കിയിട്ടുള്ള ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോസിൽ ഇതുപോലെ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്ത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇതിന് ശേഷം ഇറങ്ങിയിട്ട് ഈ ക്യാമറ മേടിച്ച ശേഷം ഇറങ്ങിയിട്ടുള്ള രണ്ട് വീഡിയോസ് പറഞ്ഞാൽ ഈ അടിച്ച് കയറി വാട ആ ഒരു ഷോട്ടും പിന്നെ പ്രഭുകുമാറെ പറയട എന്ന് പറയുന്ന ആ വീഡിയോയും ആ രണ്ടും ഈ ക്യാമറ ഷൂട്ട് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിൽ നിന്ന് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ചാനൽ ആ വീഡിയോസിന് അത്യാവശ്യം വ്യൂസൊക്കെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ഇമ്പ്രൂവ്മെൻ്റ് തന്നെയാണെന്നുള്ളതാണ്. ഇനി പറയാൻ പോകുന്ന കാര്യം വെച്ചാൽ ഈ ഒരു വർഷത്തിന് ഉള്ളിൽ ഇടയ്ക്ക് എനിക്ക് കുറേ പേരുടെ സജഷൻസ് എനിക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒക്കെ എനിക്ക് കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനോടുള്ളൊരു റിപ്ലൈ ആണെങ്കിൽ ഞാനിപ്പോൾ ഈ വീഡിയോസിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പൊതുവേ ആൾക്കാർ പറഞ്ഞിട്ടുള്ളൊരു സജഷൻ എന്ന് പറയുക വെച്ചാൽ ഡെയിലി വീഡിയോസൊക്കെ ഇടുന്നൊക്കെയായിരുന്നു. അപ്പോൾ ബേസിക്കലി ഞാനിപ്പോൾ കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഠിത്തമാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു സൈഡ് പോലെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഈവൻ ഇപ്പോൾ എനിക്ക് ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് പോലും വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. പല സമയത്ത് എനിക്ക് അതിന് സമയം കിട്ടാതെ പോകുന്നുണ്ട്. റെക്കോർഡ് സബ്മിഷൻ, എക്സാമിനേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. പിന്നെ കോളേജിൻ്റെ അല്ലാത്ത ചില വർക്കുകളിലൊക്കെ ചില സമയത്തൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് പോലും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡെയിലി വീഡിയോസ് ഇടാത്തത്. ആഴ്ചയിൽ ഒരിക്കൽ വെച്ചാൽ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന രീതിയിൽ ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് വീഡിയോ ഇടാനുള്ള കാരണം എന്നാണ്. പിന്നെ ഇപ്പോൾ ഈ കോളേജ് കഴിയുമ്പോഴല്ലെങ്കിൽ കൂടുതൽ അവധിയൊക്കെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ പരമാവധി ഡെയിലി വീഡിയോസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ കുറേ പേര് സജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ റിവ്യൂ ചെയ്യ്, ട്രോള് ചെയ്യ്, റിയാക്ഷൻ വീഡിയോസൊക്കെ ഇടുന്നൊക്കെ പറഞ്ഞൊക്കെ. എനിക്ക് ബേസിക്കലി അതിനോട് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു സിനിമയോ സീരീസോ എന്തോ ആയിക്കോട്ടെ, ഞാൻ അതിനെപ്പറ്റി ഒരു റിവ്യൂ വീഡിയോ ഇടുന്ന സമയത്ത് അതെൻ്റെ പെർസ്പെക്റ്റീവിൽ മൈ പേഴ്സണൽ ഒപ്പീനിയൻ എൻ്റെ പെർസ്പെക്റ്റീവ് പറയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് എത്രത്തോളം പബ്ലിക്കലി സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നെനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഈ ചെയ്യുന്ന റിവ്യൂ, ഇപ്പം എൻ്റെ സെൽഫ് റിവ്യൂ പോലും ചെയ്യുന്ന എൻ്റെ പെർസ്പെക്റ്റീവിലാണ്. ഇപ്പം നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയായിരിക്കും എൻ്റെ ചാനൽ പോകുന്നതെന്നുള്ളത് എനിക്കൊരിക്കലും ഊഹിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നിങ്ങളുടെ നോക്കുന്നത് ചിലപ്പോൾ എൻ്റെ ചാനൽ നല്ലതായിരിക്കാം, അല്ലെങ്കിൽ ആവറേജ് ആയിരിക്കാം, അല്ലെങ്കിൽ പേരിനൊരു ചാനൽ, ചുമ്മാ ഒരു ചാനൽ എന്നുള്ള രീതിയിലായിരിക്കാം. അതൊക്കെ നിങ്ങളുടെ പെർസ്പെക്റ്റീവിലുള്ള കാര്യമാണ്. അത് നമുക്ക് ഒരിക്കലും പബ്ലിക്കിൽ എത്രത്തോളം പോസിബിളാണ്, എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു സിനിമയെപ്പറ്റി ഒരു റിവ്യൂ ചെയ്യും ചിലപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ പിടിക്കാതെ വന്നിട്ട് ചിലപ്പോൾ എന്നെ ഇതിൻ്റെ പേരിൽ വിമർശിക്കാൻ അങ്ങനെ ചെയ്തേക്കാം. അപ്പോൾ വെറുതെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ റിവ്യൂ വീഡിയോസും ചെയ്യാത്തത്. ഇപ്പം നോക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞ പ്രശ്നമൊക്കെ ഉണ്ടായി. അതായത് ഇപ്പോൾ റിവ്യൂക്കാർ ഇങ്ങനെ നെഗറ്റീവ് റിവ്യൂ പറയുന്നത് കൊണ്ടാണ് സിനിമ എല്ലാം പൊട്ടിപ്പോകുന്നതെന്നൊക്കെ പറഞ്ഞ് പ്രൊഡ്യൂസർമാരും അല്ലാത്തവരും ഒക്കെ. പിന്നെ ട്രോളിൻ്റെ കാര്യം പറയുമ്പോൾ ഒരാളെ നമ്മൾ പരസ്യമായിട്ടങ്ങ് ആക്ഷേപിച്ച് വിടുകയാണ്, വേണ്ട, താല്പര്യമില്ല. പിന്നെ റിയാക്ഷൻ വീഡിയോയുടെ കാര്യം, ഞാനൊരു വീഡിയോ ഇടുന്ന ഞാനിപ്പോൾ ഒരു വീഡിയോ യൂട്യൂബിലാണെങ്കിൽ ഒരു ട്രെയിലറോ ടീസറോ ഒക്കെ കാണുന്ന സമയത്ത് ഞാൻ അങ്ങനെ വലിയ റിയാക്ഷൻ ഇടാത്തൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷനൊക്കെ ആയിരിക്കും ഇടുന്നത്. എന്നുവെച്ചാൽ മനസ്സിലായിരിക്കും ആ കൊള്ളാം അടിപൊളി എന്നൊക്കെ, ചിലപ്പോൾ അയ്യോ കൊള്ളത്തില്ല ആ ഒരു അവസ്ഥ അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ചില വീഡിയോസിനൊക്കെ ആയിരിക്കുമ്പോഴാണ് ഞാൻ ഡയറക്റ്റ് എക്സ്പ്രഷൻ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നത് പോലത്തെ മുഖം കാണിക്കാതിരിക്കുന്നതിനേക്കാളും ഭേദം
അത് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ്. പിന്നെ പറഞ്ഞല്ലോ ഈ പേഴ്സണൽ ഒപ്പീനിയൻ്റെ കേസ്, അതൊക്കെയാണ്. പിന്നെ അതാണ് റിവ്യൂ പോലത്തെ സംഭവം. പിന്നെ ട്രോളിൻ്റെ കാര്യത്തിനെ പറ്റി ഞാൻ ചില വെച്ചാൽ സെൽഫ് ട്രോൾ പോലെ വല്ലതും വീഡിയോസൊക്കെ ഞാൻ ചെയ്തേക്ക്. പിന്നെ കുറേ പേര് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു വീഡിയോയുടെ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയിലൊരു വീഡിയോ നമുക്കതും എടുക്കണമെങ്കിൽ, അത് ഫോണിലെടുക്കണമെങ്കിൽ തന്നെ നമുക്ക് അറിയാം ഐഫോണോ അല്ലെങ്കിൽ സാംസങ് S23 അതുപോലത്തേക്കുള്ള ഫോണൊക്കെ തന്നെ വേണം. അപ്പം അത്രയും പൈസ മുടക്കി ഒരു ഫോണൊക്കെ മേടിക്കുക എന്ന് വെച്ചാൽ ക്യാമറയുടെ കേസിന് മാത്രമായിട്ട് അങ്ങനെ പൈസ മുടക്കി മേടിക്കുന്നുള്ളതല്ല. ഇപ്പം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുന്നത്തെ മിനി സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്ളോഗിനകത്ത്, ഇപ്പം ഇപ്പോൾ ഈ ഫോൺ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. അതിനകത്താണ് വീഡിയോ ക്വാളിറ്റി അങ്ങനെ കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ എനിക്ക് ഇത് നല്ല ക്വാളിറ്റി ആണുണ്ട്, സാറ്റിസ്ഫൈഡൊക്കെ ആണെന്നുള്ളത്. പക്ഷേ ഒന്ന് രണ്ട് പേരിങ്ങനെ സജസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ വീഡിയോയുടെ ആ ഒരു ക്വാളിറ്റി പ്രശ്നം മനസ്സിലാക്കി. പിന്നെ പോരാഞ്ഞിട്ട് ഈ കുറച്ച് കഴിഞ്ഞ മാസം കണ്ടൊക്കെ ഈ ഫെയർവെല്ലിൻ്റെ ഒക്കെ ഒരു പരിപാടിയൊക്കെ നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തപ്പോൾ അത് ആ വീഡിയോ ക്ലിപ്പിംഗ്സ് നിങ്ങൾക്ക് ഈ അയച്ചു കൊടുത്തപ്പോഴൊക്കെ ആണെങ്കിൽ വീഡിയോയുടെ ക്വാളിറ്റി അത്ര പോര, അങ്ങനെയൊക്കെ കടന്ന് എനിക്ക് കുറേ സെലക്ഷനൊക്കെ കിട്ടിയിരുന്നു. അപ്പം ഇതെല്ലാം കൂടി കണ്ടപ്പോഴേക്കും എന്നാൽ പിന്നെ ഒരു ക്വാളിറ്റി ഉള്ളൊരു സാധനം തന്നെ എടുത്തേക്കാം എന്ന് കരുതിയിട്ടാണ്. പിന്നെ അത് ഫോണിലേക്ക് ആക്കണ്ട എന്നുള്ളതാണ് പിന്നെ ഞാൻ എടുത്ത തീരുമാനം. കാരണം ഇപ്പോൾ ഓൾറെഡി ഇതിപ്പോൾ വീഡിയോ ക്വാളിറ്റിയുടെ പ്രശ്നം അതിപ്പോൾ അതേ നമുക്കുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റോറേജ് ആണെങ്കിലും പെർഫോമൻസ് ഒക്കെ ആണെങ്കിലും എല്ലാം ഓക്കെ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോണിലേക്ക് മാറ്റണമെന്നുള്ളത് ഇനി പ്രൊഫഷണലായിട്ട് രീതിയിൽ നമുക്കൊരു ക്യാമറ തന്നെ എടുത്തേക്കാം എന്ന് കരുതിയിട്ടാണ്. പിന്നെ ഈ ക്യാമറ കിട്ടിയത് തന്നെ ഒരു വലിയൊരു കഥന കഥയാണ്. അതിനെപ്പറ്റി എടുത്ത് പറയേണ്ടതുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ഉണ്ടാക്കി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇപ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറയുന്നത്. അപ്പോൾ ആ സജഷൻ ഞാനിവിടെ അംഗീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ക്വാളിറ്റി ഉള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കി, വീഡിയോ ക്വാളിറ്റി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ സൗണ്ട് ക്വാളിറ്റിയുടെ കേസ്, ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ പാട്ട് പാടാനായിട്ട് മേടിച്ച ഈ മൈക്ക് കൂടെയാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം ഇതിനെപ്പറ്റി ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഷോർട്ട് വീഡിയോസ് ഇടുമ്പോൾ നല്ല ഹൈ ക്വാളിറ്റി ഇടണമെന്ന് തന്നെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ സെഗ്മെൻറ്റ് ഇമ്പോർട്ട് ഫെയിൽഡ് എന്നും പറഞ്ഞൊരു സംഭവം കാണിക്കും. അതായത് ഹൈ സൈസുള്ള ഫയൽ ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, എസ്പെഷ്യലി 1080p ഉള്ളതിലൊക്കെ. ഇപ്പോൾ ഒരു 720p ആണെങ്കിൽ ഇത് യൂട്യൂബ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് വേരിയേഷനൊക്കെ വരുന്നുള്ളൂ. അല്ലാതെ ക്യാമറയുടെ ക്വാളിറ്റി നേരത്തെ ചെയ്ത വീഡിയോസിനെക്കാളും കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ഒക്കെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെയുള്ള ചില ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ മാസമാണെങ്കിൽ കഴിഞ്ഞല്ല ആ കഴിഞ്ഞ അതിൻ്റെ മുമ്പത്തെ മാസമൊക്കെ ആണെങ്കിൽ ഈ ഞങ്ങളുടെ കോളേജിലൊരു ടെക് ഫെസ്റ്റ് ഒക്കെ നടന്നു, ടെക് ഫെസ്റ്റ് യൂത്ത് ഫെസ്റ്റ് ഒക്കെ നടന്നിരുന്നു, കൾച്ചറൽ പ്രോഗ്രാംസ് അഷോർ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ തേക്കടി ഭാഗത്തൊക്കെ ആയിട്ട് ഒരു പുഷ്പമേള എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് നടക്കാറുണ്ട്. ഇപ്പം അതിനെപ്പറ്റി അതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോസ് കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോ അതിൻ്റെ ഒരു വ്ളോഗ് വെർഷൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞങ്ങളുടെ കോളേജ് ഞങ്ങളുടെ സീനിയേഴ്സ് ഇപ്പോൾ പാസ് ഔട്ടായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഫെയർവെല്ലിൻ്റെ വീഡിയോസും അതിൻ്റെ വ്ളോഗ് കൂടെ ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയത്തിനനുസരിച്ച് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഈ ക്യാമറ മേടിക്കുന്നതിന് മുമ്പ് എടുത്ത വീഡിയോസ്, അതായത് ഈ മൊബൈൽ ഫോണിലെടുത്ത വീഡിയോസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തോന്നാം ഇതിപ്പോൾ ക്യാമറയിലെടുത്ത് ഇതിപ്പോൾ ഈ ചെറുക്കൻ ക്യാമറ എടുത്തെന്ന് പറഞ്ഞിട്ട് ഇതെന്താ വീഡിയോക്ക് അങ്ങനെ ക്വാളിറ്റി ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ തോന്നി. അപ്പം കേസ് എന്ന് വെച്ചാൽ ക്യാമറ എടുക്കുന്നതിന് മുന്നെയാണ് ആ വീഡിയോസ് എടുത്തത്. ഇപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് തോന്നും എന്നാൽ ക്യാമറ നേരത്തെ എടുത്തുകൂടെ. ഇപ്പം എന്ന് വെച്ചാൽ സാഹചര്യം ഇപ്പോൾ മെയിൻ കേസ് എന്ന് വെച്ചാൽ സാഹചര്യം നമുക്ക് അത്ര അനുകൂലമല്ലായിരുന്നു. ഒരു നല്ലൊരു ക്യാമറ മേടിക്കാൻ ഇപ്പോൾ ഈ ക്യാമറയ്ക്ക് തന്നെ അത്യാവശ്യം നല്ല വില ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്യാമറകളൊക്കെ ഇപ്പം നല്ല വിലയാണ്. ഇപ്പോൾ ഏറ്റവും ചെറിയ മോഡലിന് പോലും ഒരു 40,000-30,000 മുകളിലൊക്കെ വില വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോക്കിയും കണ്ടും എടുക്കുക, സാഹചര്യം ഒത്തു വരണം, അതൊക്കെ ഒരുപാട് കാര്യമുണ്ട്. അപ്പം ഇതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ ഒരു വ്ളോഗ് പോലെ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ
ആ പഴയ ഫോണിലെടുത്തതിൻ്റെ ആ ഒരു ക്വാളിറ്റി പ്രശ്നം ചിലപ്പോൾ ഉണ്ടായിരിക്കും, പക്ഷേ ഞങ്ങൾ അപ്പോൾ അത് അതിനനുസരിച്ച് അപ്പം അത് സഹകരിക്കുക ഇതാണ് പറയാനുള്ളത്. പക്ഷേ എങ്കിലും മാക്സിമം എൻഗേജ് ആക്കുന്ന രീതിയിൽ തന്നെ ഞാനൊരു നിങ്ങൾക്ക് വീഡിയോ ഇറക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു റിവ്യൂ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ചിലപ്പോൾ ഒരു 10 മിനിറ്റിൽ കൂടുതൽ വന്നേക്കാം. ഇപ്പോൾ നേരത്തെ ഒരു പോളൊക്കെ എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ലോങ് വീഡിയോസിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ മെജോറിറ്റി പീപ്പിൾസും 5 to 10 minutes ആണ്. പക്ഷേ ഇതിപ്പോൾ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കൂടുതൽ വന്നേക്കാം. ഇതിപ്പോൾ റിവ്യൂ വീഡിയോ ആയതുകൊണ്ട് ഇത് 2 പാർട്ടായിട്ട് ഇറക്കിയാൽ ചിലപ്പോൾ ആൾക്കാർ കാണാൻ ചിലപ്പോൾ ഒരു മനസ്സ് കാട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഒറ്റ വഴിയായിട്ട് തന്നെ ഇറക്കുകയാണ്. ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കൂടുതൽ വന്നേക്കാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സജഷൻസ് അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവചെയ്ത് കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പം അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എൻഗേജിങ് ആകുന്ന രീതിയിൽ ഇനിയും വീഡിയോസൊക്കെ ഇറക്കാൻ പറ്റും. സോ ഇനിയും പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ദിസ് ഈസ് ഫ്രം ചെന്നൈസ് ഡിജിറ്റൽ വിഷൻ ഓൺ ദി വേ.